നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് കസാൻ ഖാൻ എന്ന് പറയുന്ന ഒരു സിനിമാ നടന്റെ വിയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. നമ്മൾക്കറിയാം 1992 സെന്തമിഴ് പാട്ട് എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് അദ്ദേഹം ഒട്ടേറെ സിനിമകളാണ് അഭിനയിച്ചത്. ഗാന്ധർവം, സി എ ഡി മൂസ, ദ കിങ്, വർണ്ണപ്പകിട്ട്, ഡ്രീംസ്, ദ കിങ്, രാജാതിരാജ, ഇവൻ മര്യാദ രാമൻ, ഓ ലൈല ഓ തുടങ്ങിയ സിനിമകളിലൂടെയാണ് അദ്ദേഹത്തിന്റേതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും കൂടുതൽ അദ്ദേഹം ചെയ്യുന്നത് നെഗറ്റീവ് ഷെയ്ഡുകളുള്ള വില്ലൻ വേഷങ്ങളായിരുന്നു ചെയ്തിരുന്നത്. ഒരു സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഒരു വില്ലൻ എന്ന് ചിന്തിക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്തേക്ക് ഓടിയെത്തുന്നത് കസാൻ ഖാൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിത്വത്തിലേക്ക് ആയിരുന്നു. കസാൻ ഖാൻ എന്നുള്ള ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു നോർത്ത് ഇന്ത്യൻ പേരുമായി സാമ്യമുണ്ടെങ്കിലും സൗത്ത് ഇന്ത്യയിൽ തന്നെയാണ് അദ്ദേഹം ജനിച്ചതും അതും കൂടുതലും സിനിമകൾ ചെയ്തിട്ടുള്ളത് സൗത്ത് ഇന്ത്യൻ സിനിമകൾ തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമകൾ മാത്രമാണ് അദ്ദേഹം ചെയ്തതും എന്ന് വേണമെങ്കിൽ പറയാം. കസാൻ ഖാൻ മരണപ്പെട്ടത് ഹൃദയാഘാതം മൂലമാണെന്നാണ് പറയുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളറും നിർമ്മാതാവുമായ എൻ എം ബാദുഷയാണ് ഈ ഒരു മരണവിവരം പുറത്തുവിട്ടത്. കഴിഞ്ഞുപോയ ആ ഒരു കാലഘട്ടത്തിലെ സമാനതകളില്ലാത്ത ഒരു ആക്ടർ തന്നെയായിരുന്നു കസാൻ ഖാൻ എന്ന് പറയുന്ന വ്യക്തി. എന്തായാലും ആ ഒരു വ്യക്തിയുടെ വിയോഗം തീരാ നഷ്ടമാണ്, അതിലേറെ അപ്രതീക്ഷിതമാണ് എന്ന് വേണമെങ്കിലും പറയാം. ഒരുപാട് ഭാവി ഉണ്ടായിരുന്ന ഒരു കലാകാരൻ കൂടിയായിരുന്നു കസാൻ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗത്തിൽ ഞാനും എൻ്റെ യൂട്യൂബ് കുടുംബവും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.